Hello guys, welcome back to the channel. Appo ellarkum pudhiya video like swagatham. Appo nammal innu cheyan povunathu team Revetron de KL traffic mode V2 inde review aanu. Guys, appo video like povunnathinu munne oru karyam arayatte, subscribe cheyanalla, subscribe cheyathavante endalum subscribe cheyidekka. Appo adinu munne oru karyam arayatte, video cheyyunnathu ippo ekadesham raathri 11:30 aayittund. Appo ningal endalum naale irikkilla video aanu. Appo ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് എല്ലാവരും കിടന്നിട്ടൊക്കെയാണ് ഉള്ളത്, കുറച്ചൊന്ന് ലോ വോയിസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈവറുടെ ആ ഒരു സെക്ഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഡ്രൈവേഴ്സിൻ്റെയും കോസ്റ്റ്യൂം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും കുറച്ചൊന്ന് വെറൈറ്റി ആക്കി പിടിച്ചതാണ്. ആ ഒരു തനി കേരള സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് കുറച്ചൊന്ന് വെറൈറ്റി ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും കണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഒരു പോള് ചെയ്തിട്ട് ഒക്കെയാണ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. പരമാവധി നിങ്ങളുടെ താല്പര്യം നോക്കിയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു ബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ജെറ്റ് ബസ്, അതുപോലെ ജെറ്റ് ബസ് 2, പിന്നെ അതുപോലത്തെ കുറേ ബസ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കുകയാണെങ്കിൽ ജെറ്റ് ബസ് നല്ലപോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നല്ലപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജെറ്റ് ബസ് 1. ബാക്കി വണ്ടികൾക്കൊന്നും ഈ ഒരു ട്രാഫിക് മോഡിൽ ചേഞ്ച്, വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ മൈന്യൂട്ട് ചേഞ്ചസൊക്കെ ചിലപ്പോൾ കാണും, അല്ലാതെ വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ മാപ്പ് നോക്കാൻ പോവാണ്. കരിയർ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മാപ്പിൻ്റെ ആ ഒരു റീജിയൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, കുറച്ചൊന്ന് വെറൈറ്റി ആക്കി ഒന്ന് കളർഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നമ്മുടെ സോളാർ സർബൈ തന്നെ ആദ്യം സെലക്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഈ ഒരു ടെർമിനൽ ആകെ മൊത്തം അടിപൊളി നോക്കുകയാണെങ്കിൽ എന്തായാലും ഉടച്ച് വാർത്ത് എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ടെർമിനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ജെറ്റ് ബസ്സിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് ഒരു നൈറ്റ് മോഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ജെറ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ. പരമാവധി ഒരു കേരള ടച്ച് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടന്നിട്ടുണ്ടോയെന്ന് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ പോകേണ്ട, വീഡിയോ കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാബിൻ നിങ്ങൾ കണ്ടുവാണെന്ന് വിചാരിക്കുന്നു. അതെന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗൈസ്, ഏതായാലും നമ്മൾ വണ്ടി എടുത്ത് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുവിധം എല്ലാം മാറ്റിയിട്ടുണ്ട്. ഗെയിം തന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നൈസായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഫുള്ള് നിങ്ങൾ പ്രൈവറ്റ് ബസ്സായിരിക്കും കാണുക. അപ്പോൾ അതും ഞാൻ പറയാം, അതും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് ചോദിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ജാവ മാപ്പിൽ, ജാവ സൈഡിൽ ഫുൾ പ്രൈവറ്റ് ബസ്സും KSRTC ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. നിങ്ങൾക്ക് ടൂറിസ്റ്റ് ബസ് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു സുമാത്ര സൈഡിലേക്ക് പോയി നോക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മുടെ ഒരു കിടിലും BGM കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കേൾപ്പിക്കുന്നില്ല. കോപ്പിറൈറ്റ് കിട്ടുമോ എന്ന് അറിയില്ല, എന്തായാലും അത് കേൾപ്പിക്കുന്നില്ല. സസ്പെൻസായി നിൽക്കട്ടെ. കണ്ടോ, പിന്നെ ഇത് കണ്ട, നമ്മുടെ നാട്ടിൽ കാണുന്ന വണ്ടികളൊക്കെ ഒരുവിധം കൗള് ചേഞ്ച് ചെയ്ത്, ഇന്തോനേഷ്യൻ വണ്ടികളുടെ കൗള് ചേഞ്ച് ചെയ്തിട്ട് ഒരുവിധം പരമാവധി അത്രയും ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പിള്ളേരുടെ സൗണ്ടും അതുപോലെ തന്നെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഈ ഒരു സംഭവം നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ബിൽഡിങ്സും അതുപോലെ തന്നെ നമ്മുടെ ഒരു വാളും ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ആരും ഇതിനെ ബിൽഡിംഗ് എഡിറ്റ് എന്ന് പറയരുത്. കാരണം ബിൽഡിംഗ് എഡിറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡോക്കാർ പ്രശ്നം ഉണ്ടാക്കും. ടെക്സ്ചർ എഡിറ്റ് എന്ന് പറയുക, നമ്മൾ മാക്സിമം ടെക്സ്ചർ എഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടോ, ഈ ഒരു ബിൽഡിംഗ് ഒന്നും ഇങ്ങനെയായിരിക്കില്ല. നിങ്ങളൊന്നും ഒറിജിനൽ OBB യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. സോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പെട്രോൾ പമ്പ്. മച്ചവരെ, നമ്മളപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് പെട്രോൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ ടെക്സ്ചറൊക്കെ കേരള സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കളിച്ച് നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സിലും കാര്യങ്ങളിലൊക്കെ ചേഞ്ച് ഉണ്ട്.
പിന്നെ നമ്മളൊന്ന് നേരെ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ, ഇതിലോ ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്, കാരണം നിങ്ങൾ തന്നെ ഒന്ന് കളിച്ച് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ബിൽഡിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഒ ബി വിയിൽ ഇതുപോലത്തെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ കുറച്ചല്ല, ഒരുപാട് ബിൽഡിങ്സ്, അതായത് നമ്മുടെ ചെറുതും വലുതും എല്ലാ ബിൽഡിങ്സും ഈ ഒരു ടൈപ്പിൽ, അതായത് നമ്മുടെ കേരള സ്റ്റൈലിൽ മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കളിച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അപ്പോൾ മച്ചാൻ വരെ എനിക്കറിയാം വീഡിയോയുടെ ലെങ്ത്ത് നല്ലപോലെ കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ജെറ്റ് ഹൗസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് അന്ന് വന്നു. സോ ഒരു കാര്യം കൂടി കാണിച്ചു തരാം, നേരത്തെ ബിൽഡിങ്സ് പറഞ്ഞല്ലോ, അപ്പോൾ ചെറുതും വലുതുമായ ഇതുപോലത്തെ ബിൽഡിങ്സൊക്കെ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശരിക്കും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലും അവിടെയൊക്കെ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. കണ്ട, അപ്പോൾ ഇവിടെ ഈ ഒരു വാളും അതുപോലത്തെ ഇതുപോലത്തെ ചെറിയ ബിൽഡിങ്സും ഒക്കെ ഒന്ന് നിങ്ങൾ കളിച്ച് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ ക്യാബിനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ടൈം ഇൻ കേരള ഓർ ഇന്ത്യ, നമ്മുടെ ബസ്സിൻ്റെ ജെറ്റ് ബസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളും, പിന്നെ ആ ഒരു മീറ്റർ കൺസോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു ഓൾഡ് ജെറ്റ് ബസ്സിൻ്റെ മീറ്റർ കൺസോളെയല്ല കൊടുത്തിരിക്കുന്നത്, നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം പക്ക വർക്കിംഗ് ആണ്, അതിലൊന്നും യാതൊരു കുറവും ഇല്ല. അത് നിങ്ങൾക്ക് നൈറ്റ് മോഡിൽ അതിൽ ലൈറ്റ് കത്തുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ എന്തായാലും ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് സോളോ സർവേ ചൊരി എത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ വെച്ചാൽ വരെ നമ്മൾ ഈ ഒരു എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്, ആദ്യത്തെ ആ ഒരു ലോഡ് മാപ്പ്. ഇനി ഇവിടെ നിങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ വരുന്ന വണ്ടികളുടെ ലിവറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ലിവറി മീൻസ് എല്ലാ വണ്ടികളുടെയും സ്കിന്നും നോക്കുക, അത്രയും എച്ച് ഡി ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിനെ പറ്റി എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ലെങ്ത്ത് കൂടിപ്പോവും, അതുകൊണ്ട് ഇത്രയാണ്. ഇവിടെ ഓഫ് റോഡാണെന്ന് കണ്ടല്ലോ, ഈ ഒരു ചുരം എങ്ങനെയാണ് പോവുകയാണ് ഓഫ് റോഡ്, നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. കുറച്ച് കൗതുകകരമായ സംഭവങ്ങളൊക്കെ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയാണ്, ഇതിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് ഫുൾ പോയാൽ, ഫുൾ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇന്നൊന്നും തീരില്ല. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത മാപ്പ് നോക്കാം. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സുമാത്ര മാപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സുമാത്ര മാപ്പിൽ മൊത്തം നമ്മൾ ടൂറിസ്റ്റ് ബസ്സും പിന്നെ ഒരു KSRTCയോ മറ്റോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റേ മാപ്പിൽ മൊത്തം പ്രൈവറ്റ് വണ്ടികളാണ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു മാപ്പിൽ മൊത്തം ടൂറിസ്റ്റ് വണ്ടികളാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതൊരു ഫസ്റ്റ് ടൈം ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതാണോ താല്പര്യം അല്ലെങ്കിൽ മിക്സ് ആണോ താല്പര്യം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേർഷൻ 2.5 മാറ്റാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ടെർമിനലിന് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ആദ്യം തന്നെ നമ്മളിവിടെ ജയഗുരുവിൻ്റെ ഭഗവാൻ വണ്ടി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്ഫടികം കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, സ്ഫടികം കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരൊക്കെ കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാവരെയും ഞാൻ കവർ ചെയ്യുന്നില്ല, നിങ്ങൾ കുറച്ചാൾ വരെ നിങ്ങൾക്കും വെക്കണമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് തിരിയണ്ട, റൈറ്റിലോട്ട് തിരിയാം. ഉച്ചവരെ നമ്മളപ്പോൾ എന്തായാലും കുറച്ച് ദൂരം ഇങ്ങ് പോന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്നിൽ നിങ്ങളൊരു വണ്ടി കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അവിടെ പോയി അതാരാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്ന്. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ച് പോവാം, കാരണം ഡോണാണ് നമ്മുടെ സ്വന്തം ബോംബെ. കണ്ട, ബോംബെയിലെ ഡോൺ. അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ ആ പരാതിയും തീർന്നു. അപ്പോൾ ടൂറിസ്റ്റും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. പിന്നെയും ഒരു കുറച്ചുകൂടി ടൂറിസ്റ്റും വണ്ടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു മാപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഓവർ ലെങ്ത്തി ആവാതിരിക്കാൻ ഇവിടെ വെച്ച് ഈ ഒരു മാപ്പിൻ്റെ സംഭവം ഞാൻ നിർത്തുകയാണ്. ഇനി അടുത്ത സംഭവങ്ങൾ ഞാൻ നൈറ്റ് മോഡിൽ ഈ ഒരു വണ്ടിയുടെ ലൈറ്റ് കാണിച്ചു തരാം. മച്ചാൻ വരെ നമ്മളെന്തായാലും നൈറ്റ് മോഡിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലൈലാൻഡിൻ്റെ മീറ്റർ കൺസോളിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പക്കാ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ടൊന്ന് ആക്സിലേറ്റർ പമ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സൂചിയും കാര്യങ്ങളൊക്കെ എന്തായാലും വർക്കിംഗ് ആണ്. ഓക്കെ, പിന്നെ കുറേ മച്ചാൻമാർക്കുള്ള ഒരു ഡൗട്ടായിരിക്കും ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ആക്കിയത് കൊണ്ട് വിസിബിലിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ വിസിബിലിറ്റിക്കൊന്നും യാതൊരു കുഴപ്പമില്ല, എല്ലാം പക്കയാണ്. പിന്നെ ഈ ലൈറ്റിൻ്റെ ഭംഗി നിങ്ങൾ നൈറ്റ് മോഡ് ഇട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ലൈറ്റ് ചേഞ്ച് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഒക്കെ എന്തായാലും ഒഫീഷ്യൽ ചാനൽ വഴിയോ ഈ ഒരു ചാനൽ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്മിൻസിൻ്റെ ചാനൽ വഴിയോ ഒക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ റിലീസ് ഡേറ്റ് ഇനി പറയാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അറിയാത്തവർക്കായിട്ടാണ്. ഈ ഒരു മാസം 15, അതായത് ഈ 15 നവംബർ 15 ഈ ഒരു മോഡിൻ്റെ
റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ടൈം ഫിക്സ് ആക്കിയിട്ടില്ല. എന്തായാലും അതൊക്കെ ഒഫീഷ്യൽ ചാനൽ വഴി അറിയിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ ചാനലും അതുപോലെ തന്നെ എല്ലാ അഡ്മിൻസിൻ്റെ ചാനലും ഒക്കെ ഒന്ന് നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ട മച്ചന്മാർക്കൊക്കെ നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയും കാണുന്നത് വരേക്കും ബൈ.